നമസ്കാരം. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ ഇട്ടിട്ടുപോയ അസ്ഥികൂടങ്ങൾ പെറുക്കിയെടുക്കി നെഹ്റു കുടുംബമാണ് പതിറ്റാണ്ടുകളോളം ഇന്ത്യയെ രക്ഷിച്ചതും വളർത്തിയതുമൊക്കെ. കോൺഗ്രസ്സുകാരുടെയും അടുത്ത സമയത്ത് നെഹ്റു പ്രേമം പൊട്ടിയൊഴുകുന്ന കമ്മ്യൂണിസ്റ്റുകളുടെയും സ്ഥിരം പല്ലവിയാണിത്. ശരി, നമുക്കൊന്ന് നോക്കാം. 1947 ലോകത്തിൻ്റെയും ലോകരാജ്യങ്ങളുടെയും അവസ്ഥ എന്തായിരുന്നു എന്നാലോചിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിലെ ആദ്യ പേജ് ഒന്ന് വായിച്ചു നോക്കുക. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എല്ലാം കൊണ്ടും തകർന്നടിഞ്ഞു പോയ ഇംഗ്ലണ്ടിൻ്റെയും യൂറോപ്പിൻ്റെയും ചിത്രം അതിൽ കാണാം. യുദ്ധാനന്തര ലോകം അത്രയ്ക്ക് പരമ ദയനീയമായ അവസ്ഥയിലായിരുന്നു. യൂറോപ്പും അമേരിക്കയും സോവിയറ്റ് യൂണിയനുമെല്ലാം സർവ വിഭവ ശേഷിയും ബോംബും തോക്കും ആയുധങ്ങളുമാക്കി മാറ്റി അക്ഷരാർത്ഥത്തിൽ ശവപ്പറമ്പായി മാറിയിരുന്നു. ജപ്പാനും ഇറ്റലിയുമെല്ലാം ചാരക്കൂനകളായി. ഇതിനെയെല്ലാം അപേക്ഷിച്ച് എത്രയോ നല്ല നിലയിലായിരുന്നു യുദ്ധം നേരിട്ട് അനുഭവിക്കാത്ത ഭാരതത്തിൻ്റെ അവസ്ഥ. വലിയ ഒരു സാമ്രാജ്യം കൊണ്ടു നടക്കാനുള്ള എല്ലാ കരുത്തും ഇല്ലാതായി വെറുമൊരു ദരിദ്ര രാജ്യത്തിൻ്റെ അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ബ്രിട്ടൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു തുടങ്ങിയത്. ഇസ്രായേൽ, പാലസ്തീൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ ഒക്കെ അക്കാലത്ത് സ്വാതന്ത്ര്യം നേടി. അതായത് അന്നത്തെ ബ്രിട്ടനേക്കാളും ജപ്പാനേക്കാളും കൊറിയേക്കാളും ഒരു പരിധിവരെ അമേരിക്കയോടൊപ്പമോ ഉള്ള നിലയിലായിരുന്നു സ്വതന്ത്രമായ ഭാരതത്തിൻ്റെ അവസ്ഥ. വിഭവ ശേഷി കൊണ്ടും പ്രതിഭ കൊണ്ടുമൊക്കെ സമ്പന്നവുമായിരുന്നു. പക്ഷേ എത്ര വേഗത്തിലാണ് ജപ്പാനും ജർമ്മനിയും ഇറ്റലിയും യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം വലിയ വികസിത വ്യവസായ രാജ്യങ്ങളായി മാറി ലോകത്തെ നയിക്കാൻ തുടങ്ങിയത്. 1947 മറ്റ് ലോക രാജ്യങ്ങൾക്കും ഇല്ലാതിരുന്ന ധാരാളം കരുത്തുണ്ടായിരുന്നു എങ്കിലും നാം അതൊന്നും ശരിക്ക് ഉപയോഗിച്ചില്ല. ഫലമോ, ഭാരതം ഇന്നും ലോകത്ത് ഏറ്റവും അധികം ക്ഷയരോഗികളുള്ള രാജ്യമാണ്, ലോകത്ത് ഏറ്റവും പട്ടിണിയുള്ള രാജ്യമാണ്. എന്തിന് മുഴുവൻ ജനങ്ങൾക്കും കക്കൂസ് പോലും ഉണ്ടാകുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ഈ 75-ാം വർഷത്തിലാണ്. സത്യത്തിൽ 2014 ശേഷം ഭാരതത്തിൽ നടക്കുന്ന അതിവേഗത്തിലുള്ള വികസന വിപ്ലവങ്ങൾ കാണുമ്പോഴാണ് നെഹ്റു കുടുംബം എന്ന മഹാപാപികൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളുടെയും പതിറ്റാണ്ടുകളുടെയും വില എത്ര വലുതാണ് എന്ന് തിരിച്ചറിയുന്നത്. ഇപ്പോഴുള്ള ഈ മനോഭാവവും സമർപ്പണവും തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്കയും യൂറോപ്പും ലോകയുദ്ധത്തിൻ്റെ ചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഷ്ടപ്പെടുന്ന 50-കളിലും 60-കളിലും തന്നെ ഭാരതം ലോകത്തിൻ്റെ മുൻനിരയിലെത്തിയേനെ, അജയ്യ ശക്തിയായി മാറിയേനെ. ഇതിപ്പോൾ കാതങ്ങൾക്ക് മുന്നേ ഓടിക്കൊണ്ടിരിക്കുന്ന എതിരാളികൾക്ക് പിന്നാലെ അതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ പാഞ്ഞ് ഒപ്പമെത്താനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് ഇന്നത്തെ ഭാരതം. പുതിയ റോഡുകളും റെയിൽവേ വികസനവും വരുന്ന സ്പീഡ് മാത്രം നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഭാഗമാണ് മേക്ക് ഇൻ ഇന്ത്യയും ആത്മനിർഭർ ഭാരതവും സ്വച്ഛ് ഭാരതവുമെല്ലാം. ഈ വേഗത ഇനിയൊരു 10 കൊല്ലമെങ്കിലും നിലനിർത്തിയാൽ സംശയം വേണ്ട, പണ്ടൊരിക്കൽ അമേരിക്കൻ വിസയുടെ കാര്യം ചോദിച്ചപ്പോൾ മോദിജി പറഞ്ഞ മറുപടി ഓർമ്മയില്ലേ? അമേരിക്കയിലേക്ക് പോകുന്നതല്ല, ജോലിക്ക് വേണ്ടി അമേരിക്കക്കാർ ഭാരതത്തിലേക്ക് വരുന്ന ദിവസമാണ് ഞാൻ സ്വപ്നം കാണുന്നതെന്ന്. അതെ, അത് സാധ്യമാവുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.